കത്തിന് സ്റ്റാലിൻ നൽകുന്നത് പുല്ലുവിലയാണ്. മുല്ലപ്പെരിയാർ കേരളത്തിന്റെ ആശങ്കയറിയിച്ച് കത്തയച്ചിട്ടും തമിഴ്നാടിന് യാതൊരുവിധ കുലുക്കവുമില്ല. കേരളത്തിന്റെ ആശങ്ക മാറ്റാൻ അവർ ഇനിയും ഒന്നും ചെയ്യുന്നുമില്ല. അതിനിടെ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ജലനിരപ്പ് 137.1 അടിയായി. നീരൊഴുകിൽ മാറ്റമില്ല. തമിഴ്നാട് സെക്കൻഡിൽ 2200 ഘനയടി വെള്ളം ഇവിടെ നിന്ന് വൈഗയിലേക്ക് തുറന്നു വിട്ടിട്ടുണ്ട്. 1800 ഘനയടി 4 പെൻസ്റ്റോക്ക് പൈപ്പുകൾ വഴിയും 400 ഘനയടി ഇറച്ചിപ്പാലം വഴിയുമാണ് കൊണ്ടുപോകുന്നത്. അടിയന്തര സാഹചര്യം ഉണ്ടായാൽ 300 ഘനയടി വെള്ളം കൂടിയേ തമിഴ്നാടിന് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. ഇതിൽ കൂടുതൽ അണക്കെട്ടിൽ നിന്നും പുറത്തേക്ക് ഒഴുക്കണമെങ്കിൽ സ്പിൽവേയിലെ ഷട്ടറുകൾ തുറന്ന് പെരിയാറിലേക്ക് ഒഴുക്കിവിടണം. അതിനിനിയും തമിഴ്നാട് തയ്യാറായിട്ടില്ല. ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്ന് കൂടുതൽ വെള്ളം കൊണ്ടുപോകണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ തമിഴ്നാട് മുഖ്യമന്ത്രിയായ MK Stalin ഒരു കത്തയച്ചിരുന്നു. തുരങ്കം വഴി വൈഗ അണക്കെട്ടിലേക്ക് പരമാവധി വെള്ളം വലിച്ചെടുത്ത് തുറന്നുവിടാൻ ബന്ധപ്പെട്ടവർക്ക് അടിയന്തര നിർദ്ദേശം നൽകണമെന്നാണ് തമിഴ്നാട് സർക്കാരിനോട് അദ്ദേഹം ആവശ്യപ്പെട്ടത്. ഡാമിന്റെ ഷട്ടറുകൾ തുറക്കുന്നതിന് 24 മണിക്കൂർ മുമ്പെങ്കിലും കേരള സർക്കാരിനെ അറിയിക്കണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഈ കത്തിനോട് ഒരനുഭാവവും തമിഴ്നാട് പ്രകടിപ്പിക്കുന്നില്ല. സർ പ്ലീസ് വെള്ളമെടുത്തോളൂ. പക്ഷേ ഈ അഭ്യർത്ഥനയുമായി സ്റ്റാലിന്റെ പേജിലെത്തി മലയാളികൾ പോസ്റ്റും ചെയ്യുന്നുണ്ട്. എന്നാലും മുല്ലപ്പെരിയാറിൽ മൗനം തുടരുകയാണ് തമിഴ്നാട് സർക്കാർ. മഴയുടെ ശക്തി കുറഞ്ഞ സാഹചര്യത്തിൽ ജലനിരപ്പ് 136 അടിയിലും താഴ്ത്തി നിർത്താൻ കഴിയുമെന്നാണ് തമിഴ്നാടിന്റെ പ്രതീക്ഷ. തുലാവർഷം ശക്തമായാൽ ആ കണക്കുകൂട്ടൽ തെറ്റും. ജലനിരപ്പ് 136 അടിയിൽ നിന്ന് 142 ഉയർത്താൻ സുപ്രീം കോടതി അനുമതി നൽകിയ ശേഷം 3 തവണ അത് 142 അടിയിലെത്തിയിരുന്നു. 2014 നവംബർ 21-നും 2015 ഡിസംബർ 6-നും 2018 ഓഗസ്റ്റ് 15-നും. പഴയ കണക്കുകൾ പരിശോധിച്ചാൽ ജലനിരപ്പ് അനുവദനീയമായ സംഭരണശേഷി പിന്നിട്ടത് അധികവും തുലാവർഷക്കാലത്താണെന്നുള്ളത് വ്യക്തമാണ്. ഇടുക്കി RDO MK Shaji മുല്ലപ്പെരിയാർ അണക്കെട്ട് സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട്. പെരിയാറിന്റെ തീരപ്രദേശത്തുള്ള ജനങ്ങളുടെ ആശങ്ക അകറ്റുന്നതിന് ദുരന്ത നിവാരണ സേനയുടെ നേതൃത്വത്തിൽ പെരിയാർ വില്ലേജിലെ വികാസ് നഗർ, ഇഞ്ചിക്കാട് ആറ്റോരം, മഞ്ജുമല ആറ്റോരം തുടങ്ങിയ സ്ഥലങ്ങളിൽ ബോധവൽക്കരണവും നടത്തി വരുന്നുണ്ട്. ഒക്ടോബർ 16 മുതൽ കേരളത്തിലുണ്ടായ പ്രളയം ജനങ്ങളുടെ സ്വത്തിനും ജീവനും വലിയ നാശനഷ്ടമാണ് വരുത്തിവെച്ചത്. പല ഭാഗങ്ങളിലും രൂക്ഷമായ ഉരുൾപൊട്ടലും കനത്ത വെള്ളപ്പൊക്കവും മരണങ്ങളും ഉണ്ടായി. ഈ സാഹചര്യത്തിലാണ് കേരള മുഖ്യമന്ത്രി തമിഴ്നാടിന് കത്തയച്ചത്. മുല്ലപ്പെരിയാറിൽ ഒക്ടോബർ 18-ന് ജലനിരപ്പ് 133.45 അടിയായപ്പോൾ തമിഴ്നാട് അധികൃതരെ വിവരമറിയിച്ചിരുന്നു. അണക്കെട്ടിന്റെ താഴ്ഭാഗത്ത് താമസിക്കുന്നവരുടെ സുരക്ഷ ഉറപ്പുവരുത്താനായിരുന്നു ഇത്. ഇടുക്കി റിസർവോയറിലെ ചെറുതോണി അണക്കെട്ടിന്റെ 3 ഷട്ടറുകൾ തുറന്നു കഴിഞ്ഞു. അതിനു മുന്നോടിയായി ഇടമലയാർ അണക്കെട്ടും തുറന്നു. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ഇപ്പോഴത്തെ ഒഴുക്ക് 2109 CS ആണ്. പുറന്തള്ളൽ നില ഒക്ടോബർ 20-ലെ കണക്ക് പ്രകാരം 1750 CS. ഇപ്പോഴത്തെ ഒഴുക്കിനൊപ്പം മഴ ശക്തമാകുമ്പോൾ റിസർവോയർ ലെവൽ 142 അടിയിൽ എത്തുമെന്ന് ഭയപ്പെടുകയാണ്. അതുകൊണ്ടാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്ന് തുരങ്കം വഴി തമിഴ്നാട്ടിലേക്ക് ക്രമേണ വെള്ളം തുറന്നുവിടണമെന്ന അടിയന്തര ആവശ്യം ഉയരുന്നതെന്നും കത്തിൽ തമിഴ്നാടിനെ അറിയിച്ചിരുന്നു. ജനങ്ങളുടെ ജീവൻ സുരക്ഷിതമാക്കാൻ അനുകൂല പ്രതികരണം പ്രതീക്ഷിക്കുന്നതായി മുഖ്യമന്ത്രി കത്തിൽ പറഞ്ഞു. കേരളവും തമിഴ്നാടും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധവും ജനങ്ങൾ തമ്മിലുള്ള ഊഷ്മള ബന്ധവും മുഖ്യമന്ത്രി കത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. പക്ഷേ ഒരു കാര്യവും ഉണ്ടായിട്ടില്ല.